चिकित्सा सहाय ऑनलाइन चैरिटी प्रवर्तन संशय निकटी एराकुत आशुपत्र चिकित्सा अम्म शस्त्रक्रिया पूर्ति वे पणं तेड़ी सोशल मीडिया वर्ष पेटी लोक विविध भाग चिकित्सा सहायमे आगे और विहिद वर्ष के सहायमे इटप चैरिटी प्रवर्तर ते चोद केरल वलुदाई ते चर्चा रु पक्ष चेरण चर्चा अति मलयालम एक्सप्रेस नम्बे प्रतिदिन संवाद पिपाड़ा बिग बीट ई विषय चर्चा अल पक सुप्रीम कोर्ट अभिभाषकन श्रीजित पेरम चूं काटियां ई व्यक्ति केंद्रीकृत ऑनलाइन चैरिटी संभव मुंब വയനാട് അടക്കമുള്ള ആദിവാസി മേഖലകൾ കേന്ദ്രീകരിച്ച് ചാരിറ്റിയുടെ പേരിൽ നടക്കുന്ന വലിയ തട്ടിപ്പുകൾ അത് സ്ഥാപനങ്ങളുടെയൊക്കെ മറവിലാണ് അത്തരം ചാരിറ്റി തട്ടിപ്പുകൾക്കെതിരായി അന്വേഷണം വേണമെന്നുള്ള നിലപാടുമായി നിയമപോരാട്ടത്തിന് ഇറങ്ങിയ വ്യക്തിയാണ് അദ്ദേഹം പക്ഷേ ആ നിയമപോരാട്ടം ഒരു അന്വേഷണ ഏജൻസികളും സഹകരിക്കാത്തതിനാൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥയാണ് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നു അതിനുശേഷം ഈ ഓൺലൈൻ വ്യക്തികളെ കേന്ദ്രീകരിച്ചുള്ള ഓൺലൈൻ ചികിത്സാ സഹായം അതിന്റെ പേരിലും വലിയ തട്ടിപ്പാണ് നടക്കുന്നതെന്നും സ്വകാര്യ ആശുപത്രികൾ ഉൾപ്പെടുന്ന ഒരു വലിയ ലോബി ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നും ബോധ്യമായതോടു കൂടി ആ തരത്തിലുള്ള അന്വേഷണത്തിനും താൻ ശ്രമം നടത്തിയെങ്കിലും അന്വേഷണ ഏജൻസികൾ തന്റെ പരാതികളെ അത്രമേൽ ഗൗരവത്തിൽ എടുത്തിട്ടില്ല എന്നുള്ള ഒരു നിലപാട് അദ്ദേഹം സ്വീകരിക്കുകയുണ്ടായി അത് നാം ഗൗരവത്തോടെ കാണേണ്ടുന്ന ഒന്നാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിലും ആദിവാസികൾ ധാരാളമായി ചൂഷണം ചെയ്യപ്പെടുന്നതിനാൽ കേന്ദ്ര ട്രൈബൽ മന്ത്രാലയത്തിലും ഒക്കെ ഈ ഓൺലൈൻ ചാരിറ്റി തട്ടിപ്പുകളുടെയും മറ്റ് ചാരിറ്റി തട്ടിപ്പുകളുടെയും ഒക്കെ തെളിവുകൾ സഹിതമുള്ള പരാതികൾ നൽകിയിട്ടും അന്വേഷണത്തിന് അവർ തയ്യാറാകാതിരുന്നു എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നു കേരളത്തിലും ആഭ്യന്തര വകുപ്പിനെ പലവട്ടം ഇതുമായി ബന്ധപ്പെട്ട് പരാതികൾ നൽകിയിട്ടുണ്ടെങ്കിലും അവരും അന്വേഷണത്തിന് തയ്യാറാകാത്ത സ്ഥിതിവിശേഷമുണ്ട് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് ഗൗരവമുള്ള കാര്യമാണ് നേരിട്ട് കോടതിയിലേക്ക് പരാതിയുമായി പോയാൽ കോടതി സ്വാഭാവികമായി ചോദിക്കുക എന്താ സർക്കാർ സംവിധാനങ്ങളിലെ ഇതൊന്നും അന്വേഷിക്കാൻ ചാരിറ്റിയിൽ ഉണ്ടായിരിക്കുന്ന ക്രമക്കേടുകൾ അന്വേഷിക്കലാണോ കോടതിയുടെ പണി എന്നുള്ളതായിരിക്കും അപ്പോൾ പ്രാഥമികമായി ഈ വിഷയത്തിൽ അന്വേഷണം നടത്തേണ്ടത് നമ്മുടെ അന്വേഷണ ഏജൻസികളാണ് സർക്കാർ സംവിധാനങ്ങളാണ് ഓൺലൈൻ തട്ടിപ്പുകളുടെ പരിധിയിൽ ഈ ചാരിറ്റിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഇടപാടുകളെയും ഉൾപ്പെടുത്തും എന്ന് നമ്മുടെ മുഖ്യമന്ത്രി അടക്കം നിയമസഭയിൽ വ്യക്തമാക്കിയിട്ടും ഒരുപാട് പരാതികൾ ഇതുമായി ബന്ധപ്പെട്ട് പല കോണുകളിൽ നിന്നും ഉയർന്നിട്ടും പോലീസ് ഉദ്യോഗസ്ഥർ ആ വിഷയത്തിൽ വേണ്ട വിധത്തിലുള്ള ഇടപെടലുകൾ നടത്താതെ പോയതാണ് ഇപ്പോൾ വർഷയുടെ അടക്കമുള്ള സംഭവത്തിന് കാരണമായത് എന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് അത് ഒരു വലിയ പരിധി വരെ ശരിയാണ് ഇവിടെ യഥാർത്ഥത്തിൽ ഈ ഇത്തരത്തിൽ തട്ടിപ്പിന് ഇരയാകുന്ന ആളുകൾ അങ്ങനെ ഒരു വിഭാഗം വന്ന് പരാതി നൽകുന്നില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ പരാതി അന്വേഷിക്കാൻ കഴിയില്ല എന്നുള്ള നിലപാട് പൊതുവേ നമ്മുടെ പോലീസ് സേനയ്ക്കുണ്ട് തട്ടിപ്പിന് ഇരയാകുന്നു എന്ന് പറഞ്ഞാൽ ഇതുപോലെ വർഷയെ പോലുള്ള ആളുകൾ അപ്പോൾ അവർക്ക് സഹായത്തിന് വേണ്ടി വീഡിയോ ഇടുന്നു ആ വീഡിയോയിലൂടെ പണം സമാഹരിക്കുന്നു അങ്ങനെ പണം സമാഹരിച്ചു കഴിയുമ്പോൾ ഒരു നിശ്ചിത തുക കഴിഞ്ഞിട്ടുള്ളത് ബാക്കി തങ്ങൾക്ക് കൂടി കൈകാര്യം ചെയ്യാവുന്നതിനുള്ള അക്കൗണ്ടിലേക്ക് മാറണമെന്നുള്ള നിലപാട് ഇവർ എടുക്കുന്നു വർഷയിപ്പോൾ അതിന് തയ്യാറാകാതെ വന്നപ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അപ്പോൾ അത് ഒത്തുതീർപ്പിൻ്റെ വക്കിലെത്തി നിൽക്കുന്നുണ്ട് എങ്കിൽ പോലും അത്തരത്തിലുള്ള ഭീഷണികളും അത്തരത്തിൽ ഫണ്ട് മകമാറ്റണമെന്നുള്ള നിലപാടുകൾ എടുക്കുന്നതിനെതിരെ പരാതി പറയണമെങ്കിൽ അതിനിരയാകുന്നവർ പറയണമല്ലോ പുറത്തു നിന്നൊരാൾ ഇപ്പോൾ ഞാനോ ഈ ചർച്ചയിൽ പങ്കെടുത്ത് കാര്യങ്ങൾ പറഞ്ഞ് ശ്രീജിത്ത് പെരുമനയെ പോലുള്ള ആളുകൾ വന്ന് പരാതി പറഞ്ഞാൽ അതിന് അത്രമാത്രം നിയമത്തിൻ്റെ പിൻബലം കിട്ടണമെന്നില്ല ആ ഒരു പഴുത് വളരെ കൃത്യമായി ഈ വിഷയങ്ങളിൽ തട്ടിപ്പ് നടത്തുന്നവർക്ക് സഹായകരമാകുന്നുണ്ട് എന്നുള്ള നിലപാടാണ് ശ്രീജിത്തിനെ പോലുള്ളവർ സ്വീകരിക്കുന്നത് ശ്രീജിത്തൊക്കെ ഈ ഓൺലൈൻ ഇടപാടുകളിൽ അത് ഒരേ സമയം ആളുകൾക്ക് സഹായം ലഭിക്കുന്നതാണ് എങ്കിൽ പോലും അതിൻ്റെ മറുവശം അതിഭീകരമാണ് എന്നാണ് ചൂണ്ടിക്കാട്ടുന്നത്
നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വെളിപ്പെടേണ്ടത് അങ്ങനെ മനുഷ്യർക്ക് സഹായം ചെയ്യുന്നതിൻ്റെ പേരിൽ മറ്റു തരത്തിലുള്ള ഇടപെടലുകൾ നടക്കുന്നുണ്ടെങ്കിൽ അത് അംഗീകരിക്കാൻ കഴിയില്ല. കാരണം ഇതിനകത്ത് 100ഉം 200ഉം 500ഉം രൂപയും ഒക്കെ ആയി ചെറിയ ചെറിയ സംഭാവനകൾ നൽകുന്ന ആയിരക്കണക്കിന് മനുഷ്യരുണ്ട്. അവർ വേദനിക്കുന്ന ഒരു മനുഷ്യൻ്റെ വേദന അകറ്റുന്നതിന് തങ്ങളാൽ കഴിയുന്ന ഒരു സഹായം എന്നുള്ള നിലയിലാണ് ഇതിലേക്ക് പങ്കാളികളാകുന്നത്. അങ്ങനെ പങ്കാളികളാകുന്ന ആളുകളെ വിഡ്ഢികളാക്കുന്ന തരത്തിൽ ഇതിന് തട്ടിപ്പിൻ്റെ മാനങ്ങൾ ഉണ്ട് എങ്കിൽ, അതിപ്പോൾ സ്വകാര്യ ആശുപത്രികൾ പോലും ഈ തരത്തിൽ ഈ തട്ടിപ്പിൻ്റെ ഭാഗമായി നിൽക്കുന്നു എന്നുള്ളതാണ്. കാരണം വലിയ വൻകിട ആശുപത്രികളിലാണ് ഈ പല ചികിത്സകളും നടക്കുന്നത് എന്നുള്ളത് കൊണ്ട് അവർക്ക് അവരുടെ ചികിത്സ നടത്തുന്നതിനും അതിനുള്ള പണം ഈടാക്കുന്നതിനുമുള്ള ഒരു ഉപാധി കൂടിയായി ഈ ഓൺലൈൻ ചാരിറ്റി പ്രവർത്തനങ്ങൾ മാറുന്നുണ്ടോ എന്ന സംശയം പലരും ഉന്നയിക്കുന്നുണ്ട്. സജീവമായി ചർച്ചയാണ്. സോഷ്യൽ മീഡിയയിലൊക്കെ ചേരിതിരിഞ്ഞ് ഈ വിഷയത്തിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ പലവട്ടം ഉയർന്നിട്ടുണ്ട്. പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നപ്പോഴും അതിനെയൊക്കെ ഈ ചാരിറ്റിയാണ്, മനുഷ്യസ്നേഹമാണ്, മനുഷ്യനെ സഹായിക്കലാണ്, നിങ്ങൾക്ക് കഴിയാത്തതവർ ചെയ്യുന്നു എന്ന വാദമുയർത്തിക്കൊണ്ട് ഖണ്ഡിക്കാൻ ഈ രംഗത്ത് നിൽക്കുന്നവർക്ക് സാധിച്ചിട്ടുണ്ട്. ഒരാൾ നല്ലത് ചെയ്താൽ അത് നല്ലത് എന്ന് തന്നെ നമ്മൾ പറയണം. നമുക്ക് ചെയ്തു കൊടുക്കാൻ കഴിയാത്തൊരു സഹായം മറ്റൊരാളുടെ ഇടപെടലിലൂടെ സാധ്യമാകുന്നുണ്ട് എങ്കിൽ അതിനെ അഭിനന്ദിക്കുക തന്നെ വേണം, അതിനെ പിന്തുണയ്ക്കുക തന്നെ വേണം. പക്ഷെ അപ്പോഴും ഈ പറയുന്നത് പോലെ ആളുകളുടെ കണ്ണീരിനെ കച്ചവടച്ചരക്കാക്കിക്കൊണ്ട് ഏതെങ്കിലും തരത്തിൽ ആർക്കെങ്കിലും ലാഭമുണ്ടാക്കാൻ, അതിപ്പോൾ സ്വകാര്യ ആശുപത്രികൾക്കായാലും ചാരിറ്റി പ്രവർത്തനം നടത്തുന്ന വ്യക്തികൾക്ക് താല്പര്യമുള്ള മറ്റുള്ളവർക്കായാലും ഏതെങ്കിലും തരത്തിൽ, ഇപ്പോൾ വർഷയുടെ ഈ പരാതിയുടെ പേരിലുള്ള അന്വേഷണം നടത്തുന്ന എറണാകുളം പോലീസിൻ്റെ തലപ്പത്തുള്ള DCP പൂങ്കുഴലി പറഞ്ഞത് ഇതിനകത്ത് ഹവാല ബന്ധമുണ്ടോ എന്നുള്ള സംശയമാണ്. അപ്പോൾ തന്നെ മറ്റൊരു ഉന്നത ഉദ്യോഗസ്ഥനായ വിജയ് സാക്കറെ പറയുന്നത് ഇത് ഹവാലയാകാനുള്ള സാധ്യതയില്ല, പക്ഷേ മറ്റു ചില കാര്യങ്ങളുണ്ട്, അത് ഞങ്ങൾ അന്വേഷിക്കും, കാരണം ക്രൗഡ് സോഴ്സിങ്ങിൽ ഹവാല ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ആ തരത്തിൽ സംശയങ്ങൾക്കിട നൽകുന്ന വിധത്തിൽ മനുഷ്യനെ സഹായിക്കാനുള്ള ഈ ഇടപെടലുകളെ മാറ്റുന്നുണ്ട് എങ്കിൽ, ആർക്കെങ്കിലും ലാഭമുണ്ടാക്കി കൊടുക്കാനുള്ള ഉപാധിയായി മാറ്റുന്നുണ്ട് എങ്കിൽ അത് അന്വേഷിക്കപ്പെടേണ്ടതാണ്. അങ്ങനെ അന്വേഷിക്കാൻ നമ്മുടെ ഏജൻസികൾ മടി കാണിക്കരുത്. അങ്ങനെ മടി കാണിച്ചാൽ ഈ പറഞ്ഞതുപോലെ വലിയ വലിയ ഇടപെടലുകൾക്ക് ഇടപാടുകൾക്കൊക്കെ ഇത് കാരണമാവുകയാണ് എങ്കിൽ നമ്മൾ ലക്ഷക്കണക്കിനായ മനുഷ്യരോടുകൂടി ചെയ്യുന്ന ഒരു വലിയ അപരാധമായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 100ഉം 50ഉം ഒക്കെ സംഭാവന നൽകുന്ന ആ മനുഷ്യരോട്.